നമസ്കാരം. ഇന്നലെ രാത്രി 11:30 ഓട്ടം പൂർത്തിയാക്കിയ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇന്ന് ഇന്റർസിറ്റി എക്സ്പ്രസ്സായി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവേണ്ടതാണ്. പക്ഷെ രാത്രി ഏതാണ്ട് 1:30 കണ്ണൂരിൽ നിർത്തിയിട്ടിരുന്ന ആ ട്രെയിനിനുമേൽ ആക്രമണമുണ്ടാകുന്നു. ഒരാൾ ഒരു കാൻ നിറയെ പെട്രോളുമായി നടന്നു വരുന്നതും ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഒരു ബോഗി തെരഞ്ഞു പിടിച്ച് അതിലിത് വിതറുന്നതും അങ്ങനെ ആ ട്രെയിനിന് തീയിടുന്നതും പിന്നീട് CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു. ദൃശ്യങ്ങൾ കണ്ടത് റെയിൽവേ ജീവനക്കാർ തന്നെയാണ്. ഓടിയെത്തി, അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സിന് അങ്ങോട്ട് എത്താൻ ചില സാങ്കേതിക തടസ്സങ്ങൾ, അതായത് യാർഡിൽ ഹാൾട്ട് ചെയ്തിരിക്കുന്ന ട്രെയിനിനടുത്തേക്ക് ഫയർഫോഴ്സിന് എത്താൻ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അല്പം വൈകി. എങ്കിലും ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ആ തീ അണച്ചു. ഒരു ബോഗി മുഴുവൻ വെന്ത് വെണ്ണീറായി. ആരും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടായില്ല. പക്ഷേ ചോദ്യം ബാക്കിയാണ്, എന്തിനാണ് ഒരാൾ ഒരു ട്രെയിനിന് തീവയ്ക്കാൻ വേണ്ടി പാതിരാത്രി വരെ കാത്തിരുന്നതും കാനിൽ പെട്രോളുമായി എത്തിയതും എന്ന ചോദ്യം. ഇതേ ട്രെയിൻ തന്നെയാണ് ഷാരൂഖ് സെയ്ഫി എന്ന ഭീകരൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഏലത്തൂരിൽ വെച്ച് അഗ്നിക്കിരയാക്കിയതും. അന്ന് അഗ്നിക്കിരയാക്കി ആ ട്രെയിനിന്റെ ബോഗി മാറ്റി അതിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ ട്രെയിൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അഗ്നിക്കിരയായിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന രണ്ടാമത്തെ അട്ടിമറി ശ്രമമാണ്. രണ്ടും ട്രെയിനിന് നേരെയാണ്. എന്തുകൊണ്ടാണ് ട്രെയിനിന് തീവയ്ക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ട്രെയിനിന് തീവയ്ക്കുന്നത്? ഇതുമായി കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ 2 തവണ കല്ലേറുണ്ടായത്. ആദ്യത്തെ കല്ലേറ് വലിയ വാർത്ത സൃഷ്ടിച്ചു. രണ്ടാമത്തെ കല്ലേറ് അധികം വാർത്ത സൃഷ്ടിച്ചില്ല. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടാവും എന്ന് തീർച്ചയാണ്. ഈ ബന്ധം അന്വേഷിക്കുന്നതിന് വേണ്ടത്ര ജാഗ്രത നമ്മുടെ പോലീസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോൾ വന്ദേഭാരത് എക്സ്പ്രസിനെ കല്ലെറിഞ്ഞ പ്രതിയെ പോലീസ് പിടിച്ചു. അയാൾ കണ്ണു തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു. അയാൾ മാവിന് കല്ലെറിഞ്ഞപ്പോൾ ആ കല്ല് കൊണ്ടതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അത്ര നിഷ്കളങ്കമാണ് ആ കല്ലേറ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഏറുകൊണ്ടത് കല്ല് തന്നെയാണോ എന്ന കാര്യത്തിലും തർക്കമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഷാരൂഖ് സെയ്ഫിനെ പിടികൂടിയതും നാട്ടിലേക്ക് കൊണ്ടുവന്നതുമായ വിവാദത്തിന്റെ പശ്ചാത്തലവും. ആ പ്രതിക്ക് നേരെ UAP ചുമത്താൻ പോലീസിന് മടിയായിരുന്നു. പോലീസ് മടിക്കുന്നത് സർക്കാരിന് മടിയുള്ളത് കൊണ്ടാണ്. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പോലീസ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും ആരും കൊടുക്കുന്നില്ല. അത് നമ്മുടെ രാജ്യത്തെ മൊത്തം പ്രവണതയാണ്. അതുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല, പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് UAP ചുമത്തിയാൽ NIA ഇടപെടും. NIA ഇടപെട്ടാൽ ശരിക്കുള്ള അന്വേഷണം നടത്തും. ശരിക്കുള്ള അന്വേഷണം നടന്നാൽ ഈ ഷാരൂഖ് സെയ്ഫിൻ്റെ പിന്നിലുള്ള കഥാപാത്രങ്ങൾ ആരാണെന്ന് കണ്ടെത്തേണ്ടി വരും. അവർക്ക് ചില കേരള ബന്ധങ്ങളുണ്ടാവും. ഈ കേരള ബന്ധങ്ങളുള്ളവർക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാവും. ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി അവരെ മുഷിപ്പിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനത്തിന് ഇങ്ങനെ അട്ടിമറിക്കേണ്ടി വരും. ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതിഷേധത്തോടെ കത്തെഴുതിയപ്പോൾ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇത് ഭീകരാക്രമണമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ കേസ് വിട്ടുകൊടുത്തിട്ട് ഓടിയൊളിക്കുകയായിരുന്നു കേരള പോലീസും സർക്കാരും. അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായത്. നമ്മൾ ഗൗരവത്തോടുകൂടി ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം ലോകമെമ്പാടും ഏറ്റവും അധികം അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ്. എല്ലാ ഭീകരവാദികളും ഒരുപോലെയാണ്, അപലപിക്കേണ്ടതാണ്. അവർ മനുഷ്യന്റെ ജീവനാണ് എടുക്കുന്നത് എന്നത് ശരിവെക്കുമ്പോഴും ലോകത്തിന് ഏറ്റവും അപകടകരമായി മാറിയിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദം. ബാക്കി ഭീകരവാദങ്ങളൊക്കെ പ്രാദേശികമായ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്. അവർക്ക് ആ പ്രാദേശിക പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. എന്നാൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പ്രത്യേകത, ഇസ്ലാമിലൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ, ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് മാറണം, അതിനുവേണ്ടി ഭീകരപ്രവർത്തനവും നടത്താം, ആരുടെയും കാലുവെട്ടാം, കൈവെട്ടാം, കൊല്ലാം, ബോംബാക്രമണം നടത്താം എന്ന് വിശ്വസിക്കുന്ന മഠയന്മാരാണ് ഇസ്ലാമിക ഭീകരവാദികൾ. അതുകൊണ്ട് അവർ പല വേഷത്തിൽ പല രൂപത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. നമ്മുടെ നാട്ടിലും അവരുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അവർ ബുദ്ധിജീവി പരിവേഷത്തിൽ, ഫെമിനിസത്തിന്റെ പരിവേഷത്തിൽ, പുരോഗമനവാദത്തിന്റെ പരിവേഷത്തിൽ, ഇരവാദത്തിന്റെ പരിവേഷത്തിൽ കഴിയുന്നത് മാത്രം. മുസ്ലിം വംശഹത്യയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
വംശഗതി എന്ന് പറഞ്ഞാൽ ഒരു വംശത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. ഏതെങ്കിലും ഒരാൾ ഒരു ആക്രമണത്തിന് ഇരയായാൽ, ഒരു ക്രിമിനൽ പ്രവൃത്തിയുടെ ഇരയായാൽ, അയാളുടെ മതം നോക്കി അയാൾ മുസ്ലിമാണെങ്കിൽ ഇത് വംശഗതിയുടെ അടുത്ത ഉദാഹരണം എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്ന വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരവാദം ലോകത്തു മുഴുവൻ ആപത്താണ് എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഏറ്റവും വലിയ ആപത്താണ്. ഈ ആപത്ത് തിരിച്ചറിഞ്ഞാണ് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന, അതിനടിത്തറ പാകുന്ന, അതിനിരവാദം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ പിന്തുണയോടുകൂടി അടിപേരിടുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. പക്ഷേ എസ് ഡി പി എയെ നിരോധിച്ചിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും വുമൻസ് ഫ്രണ്ടും ഒക്കെ നിരോധിക്കപ്പെട്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയെ നിരോധിച്ചിട്ടില്ല. സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ, അതോ എസ് ഡി പി ഐയെ നിലനിർത്തിക്കൊണ്ട് ഈ ഭീകര മനസ്സുള്ളവരെ എവിടെയൊക്കെ അഭയം തേടുന്നു എന്ന് കണ്ടെത്താനാണോ എന്ന് വ്യക്തമല്ല. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ട് അതിശക്തമായി മുമ്പോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ ചില ഇടങ്ങളിൽ ആർക്കും ചെല്ലാനോ സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ കഴിയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രണയവിവാഹത്തിന് ഇരയായി നാട്ടിൽ നിന്ന് പോയാൽ വീട്ടുകാർക്ക് അതിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കാരണം അത്ര സംഘടിതമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയും ആരവം ഉണ്ടാക്കലും. അതുകൊണ്ട് അതിനൊക്കെ അന്ത്യം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ പിടിയിലായിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ 100 നേതാക്കൾ മാത്രമാണ്. ആ നേതാക്കളൊക്കെ ജയിലിലാണ്. ഇപ്പൊ ആരും അവരെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഒരിടത്തും ഇരവാദമില്ല. ഒരിടത്തും മനുഷ്യാവകാശം പറയുന്നില്ല. അവരൊക്കെ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ടോ എന്നുപോലും നമുക്ക് കേട്ട് കേൾവിയില്ല. ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആരവമുണ്ടാക്കിയിരിക്കുന്ന അണികൾ എവിടെയാണ് ആർക്കും അറിയില്ല. ആ അണികൾ ഈ ചുറ്റിനുമുണ്ട്, ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എൻഐഎ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തുടർ റെയ്ഡുകൾ നടക്കുകയാണ്. മിനിഞ്ഞാന്ന് രാത്രിയിലും നടന്നു റെയ്ഡ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് വിവരം അറിയുന്നത്. കേരളത്തിലുമുണ്ടായി. മലപ്പുറത്തും കാസർഗോഡും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ എൻഐഎ റെയ്ഡ് നടന്നു. പലരെയും അറസ്റ്റ് ചെയ്തു. ഈ തുടർ റെയ്ഡുകളും തുടർ അറസ്റ്റുകളും ഇപ്പോൾ പതിവായി നടന്നുകൊണ്ടിരിക്കുന്നു. ബീഹാറിൽ മോദിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു പുതിയ കേസിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കേസിലെ അന്വേഷണവുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും എൻഐഎ ചെയ്യുന്നത് പുതിയ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആ കേസുകളുടെ ഭാഗമായി പുതുതായി ആളുകൾ എടുക്കുകയുമാണ്. അതുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ശ്രേണിയായി ഇത് മുമ്പോട്ട് പോകും. ഇത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. കാരണം ഏതെങ്കിലും ഒരു കേസെടുത്ത് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്താൽ ആ കേസ് തീർന്ന സാഹചര്യം ഉണ്ടായാൽ ആവശ്യത്തിന് തെളിവ് ലഭിക്കാതിരുന്നാൽ എല്ലാവരും വെറുതെ വിടേണ്ടി വരും. അതുകൊണ്ട് തുടർച്ചയായി എൻഐഎ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായി റെയ്ഡ് നടത്തുന്നു, തുടർച്ചയായി അറസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്തരീക്ഷം തന്നെയാണ് ഇത്തരം ട്രെയിൻ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നത്. സാക്കീർ നായിക്കിനെ പോലുള്ളവർ, കേരളമാണ് ഏറ്റവും സുരക്ഷിതമായ താവളം എന്ന് പറയുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ഐ കാർഡ് അടക്കമുള്ളവ കൊടുത്ത് അവരെ നമ്മുടെ ഭാഗമാക്കുമ്പോൾ അവർക്കിടയിൽ ഒളിച്ചെത്തിയിരിക്കുന്ന ചില ഭീകരവാദികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരത്വം പോലുമില്ലാത്ത ബംഗ്ലാദേശികളൊക്കെ അടങ്ങിയ ചില ഭീകരവാദികൾ, അവരൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ മണ്ണിൽ, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ മണ്ണിൽ അവരൊക്കെ പലയിടങ്ങളിലായി ഒളിച്ചു കഴിയുന്നുണ്ട്. നമ്മുടെ ചുറ്റിനുമുണ്ടാവാം, നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ടാവാം. അവർ ഭീകരവാദികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഈ ഭീകരവാദികളുടെ നെറ്റ്വർക്ക് തന്നെയാണ് ഇടയ്ക്കിടെ ട്രെയിനുകൾ കത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ എൻഐഎക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അപകടം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കണ്ണൂരിൽ ഒരു ട്രെയിൻ കത്തിച്ചത് വെറും നിസ്സാരമല്ല. ഏതെങ്കിലും ഒരാളെ പിടിച്ച് അയാൾക്ക് മാനസിക രോഗം ഉണ്ടായപ്പോൾ തീ കത്തിച്ചതാണ് എന്നൊക്കെ പോലീസ് പറഞ്ഞേക്കും. വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞതുപോലെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ നാട് ഒട്ടും സുരക്ഷിതമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഭീകരവാദികളുടെ പിടിയിലേക്ക് നമ്മുടെ നാട് അമർന്നിരിക്കുന്നു. അവർ അവിടെയും ഇവിടെയും ഒളിഞ്ഞിരുന്നു കൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇവർ ഭയപ്പെടുത്തിയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. അങ്ങനെയാണ് അവർ ഇതുവരെ വളർന്നത്. ഇപ്പോൾ അവർക്ക് ഭയപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടായിരുന്നു ഭയപ്പെടുത്തലിൻ്റെ കേന്ദ്രബന്ധു, നിരോധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒറ്റപ്പെട്ട ആക്രമണങ്ങളിലൂടെ ട്രെയിനിന് തീവച്ചും ബസ്സിന് തീവച്ചും ഒക്കെ ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വെറുതെ വിടില്ല കേന്ദ്ര സർക്കാർ. അവർ ചുറ്റിനുമുണ്ട്. എൻഐഎ റെയ്ഡിന് തൊട്ട് പിന്നാലെയാണ് ഈ തീവയ്പ്പൽ നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ കേസും കേരള പോലീസിനെ ഏൽപ്പിക്കുന്നത് എൻഐഎക്ക് വിട്ടുകൊടുക്കുകയാണ് ഉചിതം.